Good afternoon, Miss. Good afternoon, Miss. Good afternoon, Miss. Good afternoon, Miss. കഴിഞ്ഞോ? എല്ലാരും പറഞ്ഞു കഴിഞ്ഞോ? പറഞ്ഞു മിസ്. Yes. Are you ready? Yes. ഇതുവരെ ഉള്ളത് എല്ലാരും എഴുതിയോ? എഴുതിയിട്ടുണ്ട്. എല്ലാം കംപ്ലീറ്റ് ആയില്ലേ എഴുതിയിട്ട്? ഓക്കെ, നമുക്ക് രണ്ടാമത്തെ ലെസൺ എടുത്താലോ? ഷംവിലെ ഫസ്റ്റ് ക്ലാസ്സിൽ കേറാൻ പറ്റില്ലല്ലോ ഷംവിലിനെ. ആ ക്ലാസ് ഉണ്ടായിരുന്നു, ആ ഉമ്മ പറഞ്ഞിരുന്നു. മോൻ എന്ത് ചെയ്യണമെന്ന് അറിയോ? യൂട്യൂബ് ക്ലാസ് കണ്ടിട്ട് അതിൽ പഠിച്ച കാര്യം വോയിസ് റെക്കോർഡ് ചെയ്ത് സാറിന് അയച്ചു കൊടുത്താലേ അറ്റൻഡൻസ് മാർക്ക് ചെയ്യൂ. അജിത് സാറിന്റെ നമ്പറിലേക്ക് ഒന്ന് അയച്ചു കൊടുക്കണം കേട്ടോ. വോയിസ് ക്ലിപ്പ് പഠിച്ച കാര്യം വോയിസ് റെക്കോർഡ് ഇട്ടിട്ട് അയച്ചു കൊടുക്കാം. ഓക്കെ, അപ്പോ രണ്ടാമത്തെ ലെസൺ നമുക്ക് എടുത്താലോ? ഫസ്റ്റ് ലെസൺ നിങ്ങൾ അടുത്ത ക്ലാസ്സിലേക്ക് പഠിച്ചിട്ട് വരണേ. അടുത്ത ക്ലാസ്സില് വേർഡ് മീനിങ് ഒക്കെ മിസ് ചോദിക്കും. അപ്പൊ മിസ്സിന്റെ ചിരിക്കുന്ന മുഖമായിരിക്കില്ല കേട്ടോ അപ്പോഴുണ്ടാവുക. ആ മിസ് നല്ല വടിയും കൊണ്ട് നിങ്ങളുടെ വീട്ടിലേക്ക് വരും അടിക്കാൻ. ഓൺലൈൻ ക്ലാസ് അല്ലേ, അതുകൊണ്ട് പഠിച്ചിട്ടില്ലെങ്കിൽ സാരമൊന്നും ഇല്ലാന്ന് വെച്ചപ്പോ എല്ലാരും മിണ്ടാതിരിക്കും അല്ലേ, പഠിക്കുകയൊന്നും ചെയ്യില്ല, അതൊന്നും പറ്റില്ല. ഓൺലൈനിൽ പുതിയ രീതിയിൽ തല്ലാനുള്ള വകുപ്പെല്ലാം കണ്ടുപിടിച്ച് കഴിഞ്ഞു കേട്ടോ. ആ നിങ്ങളെ മൂക്കിനിട്ടിട്ടാണ് ഇടി കിട്ടുന്നത്, അപ്പൊ ശ്രദ്ധിച്ചു എല്ലാരും ഇരിക്കുമ്പോ. പഠിച്ചിട്ട് തന്നെ ഇരിക്കുക അടുത്ത ക്ലാസ്സിലേക്ക് കേട്ടോ. എല്ലാരും പഠിക്കണേ അടുത്ത ക്ലാസ്സിലേക്ക്. വേർഡ് മീനിങ് പഠിച്ച് റെഡിയാവ്, എന്നിട്ട് പിന്നെ നമുക്ക് ക്വസ്റ്റ്യൻ ആൻസർ ചോദിക്കാം. മുഴുവനും എഴുതി പഠിക്കാം വേർഡ് മീനിങ് കേട്ടോ. ഓക്കെ അല്ലേ? അപ്പൊ രണ്ടാമത്തെ ലെസൺ എടുത്തു വെച്ചോളൂ. രണ്ടാമത്തെ ലെസൺ എന്താണ്? ഗുരു കാ സ്ഥാൻ, പ്ലേസ് ഓഫ് ടീച്ചർ. ഓ വേർഡ് മീനിങ് മാത്രമേ മിസ് ചോദിക്കുന്നുള്ളൂ. വേർഡ് മീനിങ് ക്വസ്റ്റ്യൻ ക്ലാസ് ചോദിക്കുകയാണ് എഴുതിയല്ല ചെയ്യുന്നത് കേട്ടോ. ഓരോരുത്തരോട് ചോദിക്കും, കിട്ടാത്തായിരിക്കും അടി. ഞാൻ വീട്ടുകാരെ ഏൽപ്പിക്കും വടിയും കൊണ്ട് നിൽക്കാൻ, കിട്ടിയില്ലെങ്കിൽ അപ്പൊ അവരോട് അടിക്കാൻ പറയും ഞാൻ. ഓക്കെ, അപ്പോ രണ്ടാമത്തെ ലെസൺ എന്താണ്? ഗുരു കാ സ്ഥാൻ, പ്ലേസ് ഓഫ് ടീച്ചർ. ആരാ ഗുരു? ഗുരു എന്ന് പറഞ്ഞാൽ ആരാണ്? ടീച്ചർ. ടീച്ചറാണ്. അപ്പൊ ടീച്ചർ എന്ന് പറഞ്ഞാൽ ആരാണ്? ഗുരു എന്നാണ്. അധ്യാപകർ. അധ്യാപകർ ഇതെല്ലാം ഒന്നല്ലേ, ഗുരു അധ്യാപകർ ടീച്ചർ. അഗ്നസ്, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ആരാണ് ഗുരു എന്ന് പറഞ്ഞാലേ പൊതുവെ നിങ്ങൾ മനസ്സിലാക്കിയത്? ആരെയാണ് നിങ്ങൾ ഗുരു എന്ന് വിളിക്കുന്നത്, അല്ലെങ്കിൽ ആരെയാണ് നിങ്ങൾ ടീച്ചർ എന്ന് വിളിക്കുന്നത്? ആ പഠിപ്പിക്കുന്നവരെ അല്ലെ. എന്ത് പഠിപ്പിക്കുന്നവരെ? മോശ ശീലങ്ങളാണോ പഠിപ്പിച്ചിരുന്നെ? അല്ല അല്ലേ. ആ നല്ല നല്ല അറിവുകളെ, നല്ല നല്ല കാര്യങ്ങൾ പഠിപ്പിച്ചിരുന്നവരെ നമ്മൾ എന്ത് പറയാ? ടീച്ചർ അല്ലെങ്കിൽ ഗുരു അല്ലെങ്കിൽ അധ്യാപകൻ, അധ്യാപിക അല്ലേ, അങ്ങനല്ലേ. ആ നല്ല നല്ല കാര്യങ്ങളും നല്ല നല്ല ശീലങ്ങളും പഠിപ്പിച്ചു തരുന്നവരെയാണ്. അല്ലാതെ എല്ലാം പഠിപ്പിച്ചിട്ട് നമുക്ക് അധ്യാപകൻ നല്ല ഗുരു എന്ന് വിളിക്കാൻ പറ്റില്ല അല്ലേ. ഗുഡ് മോർണിംഗ്. അപ്പോ ഇവിടെ നമുക്ക് എന്താ പഠിക്കാന്ന് നമുക്ക് നോക്കാം. പാഠുക്ക പരിചയ്, എന്താ പാഠുക്ക പരിചയ്? ഗുരു ശിഷ്യ പരമ്പര പർ ആധാരിത ഇസ് പാഠ മേ ഗുരു കെ പ്രതി സമ്മാൻ കി ഭാവന കോ ജ്ഞാൻ പ്രാപ്തി മേ സഹായക തഥാ അഹങ്കാർ കോ ജ്ഞാൻ പ്രാപ്തി മേ ബാധക ബദായാഗയ. ഒന്നും മനസ്സിലായിട്ടില്ല അല്ലെ വായിക്കുമ്പോ? എന്തൊക്കെ മനസ്സിലായോ? ഇല്ല അല്ലെ. എന്താണ് ഈ ഇതിലെ ഈ പാഠഭാഗത്തിൽ ഗുരുവും ശിഷ്യനും തമ്മിലുള്ള ഒരു സംഭാഷണമാണ് കൊടുത്തിരിക്കുന്നത്, ഒരു നാടക രൂപേണ. അദ്വൈത്,
എന്തായിരുന്നു രാവിലത്തെ ക്ലാസ്സിൽ കയറാതിരുന്നത്? അദ്വൈതെ എന്തായിരുന്നു? എങ്ങനെ ക്ലാസ് കിട്ടിയില്ലോ? അമ്മേന്റെ വീട്ടിലുണ്ടായിരുന്നു, അതുകൊണ്ട് ക്ലാസ് കേറാൻ പറ്റിയില്ല. യൂട്യൂബ് ക്ലാസ് കണ്ടോളൂല്ലേ? ക്ലാസ് കൃത്യമായിട്ട് അറ്റൻഡ് ചെയ്യാത്തവര് കൃത്യമായി യൂട്യൂബ് ക്ലാസ് കണ്ടേ പറ്റൂ ട്ടോ, എന്നാലേ നിങ്ങൾക്ക് വല്ലതും മനസ്സിലാവുള്ളൂ. ക്ലാസ് കണ്ടു കണ്ടു? ഓക്കെ, അതറിയാനാണ് മിസ് വിളിച്ചത് ട്ടോ. അപ്പൊ നീ അറബി ക്ലാസ്സിൽ കയറേന്ന് തോന്നുന്നു. ഓക്കെ, അപ്പൊ ഇവിടെ ഗുരു ശിഷ്യൻ എന്നുള്ള ആ സംവാദത്തിലൂടെയാണ് എന്താണ് ഗുരുവിനെ ആദരിക്കാനും ബഹുമാനിക്കാനും ഒക്കെ ഈ പാഠഭാഗത്തിലൂടെ നിങ്ങളെ പഠിപ്പിക്കുന്നുണ്ട്. എന്താണ് നിങ്ങളെ ഈ പാഠഭാഗത്തിൽ പഠിപ്പിക്കുന്നത്? ഒരു ഗുരുവിനെ അല്ലെങ്കിൽ തന്റെ ടീച്ചറിനെ അല്ലെങ്കിൽ തന്റെ അധ്യാപകനെ എങ്ങനെ ആദരിക്കണം അല്ലെങ്കിൽ എങ്ങനെ ബഹുമാനിക്കണം. നമ്മൾ മുതിർന്നവരെ ഒക്കെ ബഹുമാനിക്കാറുണ്ടോ? മിസ് ബഹുമാനിക്കാറുണ്ട്. നിങ്ങൾ ബഹുമാനിക്കാറുണ്ടോ? ആ അമ്മയെ ഓക്കെ പറഞ്ഞു. ബാക്കിയുള്ളവര് ആരും മിണ്ടുന്നില്ലല്ലോ. യെസ് മിസ്. യെസ് നല്ല മക്കളാണല്ലേ? ആ എന്റെ അഞ്ചാം ക്ലാസ് നല്ല മക്കളാണ് പൊതുവെ. യെസ് മിസ്. യെസ് മുതിർന്നവരെ അധ്യാപകരെ മാത്രല്ല, നമ്മൾ മുതിർന്നവരെ എന്ത് ചെയ്യണം? ബഹുമാനിക്കണം അല്ലേ? എങ്ങനെയാ ബഹുമാനിക്കുക? നിങ്ങൾ എങ്ങനെയാ ബഹുമാനിച്ചുകൊണ്ടിരുന്നത് എന്ന് പറഞ്ഞുതരാമോ? മുതിർന്നവരെ സഹായിക്കും. ആ മുതിർന്നവരെ സഹായിക്കും. എങ്ങനെ ബഹുമാനിക്കുന്നത്? എങ്ങനെയാ അവരോട് ബഹുമാനിക്കുക പറഞ്ഞത്? അവര് പറയുന്ന കാര്യങ്ങളെല്ലാം അനുസരിക്കും അല്ലേ? ആ അവര് പറയുന്ന കാര്യങ്ങളെല്ലാം അനുസരിക്കുന്നുണ്ട്. അനുസരിക്കാറുണ്ടോ നിങ്ങള്? ചിലവര് വിളിച്ചപ്പോ ചില പേരൻസ് പറഞ്ഞല്ലോ ഒന്നും അനുസരിക്കുന്നില്ല. അത് ആരൊക്കെയാ? പേര് പറയണ മിസ്. മിസ് ഓരോരുത്തരെയും വിളിച്ചല്ലോ. അപ്പൊ കുറച്ചു പേര് പറഞ്ഞു അനുസരണ കുറവാണ്, പഠിക്കുന്നില്ല, വായിക്കുന്നില്ല, ഹോംവർക്ക് ചെയ്യുന്നില്ല, ഇങ്ങനെ കംപ്ലൈന്റ് പറയാം. നിങ്ങളെ കുറിച്ച് ആയിരിക്കും അത് പറഞ്ഞിട്ടുണ്ടാവുക. ഒന്ന് സ്വന്തം ചിന്തിച്ചു നോക്കിയേ. ആയതേവിനെ കുറിച്ചല്ല, ആയതേവിനെ ഉറപ്പുണ്ട്. നിങ്ങൾ ഓരോരുത്തർക്കും അങ്ങനെ ഒരു ഉറപ്പുണ്ടോ നിങ്ങളെ കുറിച്ചല്ല എന്നുള്ളത്? ഓക്കെ, വെരി ഗുഡ്. ഓക്കെ, നിങ്ങൾ നല്ല മക്കളാന്ന് എനിക്കറിയാം. അപ്പോ അതേ കൂടാതെ എന്താണ് പാഠക ഉദ്ദേശ്? ഹൗ ഭാവ് കേ സാത് പാഠക വാചൻ കർണ ഗുരു കേ പ്രതി ആദർ ഭാവ് കി ഭാവന കാ വികാസ്. എന്താണ് എന്താ നിങ്ങൾക്ക് ഈ പാഠഭാഗം കൊടുത്തതിന്റെ ഉദ്ദേശം? എല്ലാരും ഒന്ന് വീഡിയോ ഓൺ ചെയ്തേ. വീഡിയോ ഓഫ് ചെയ്യില്ല. അബ്ദുൽ ബാസിൻ, ആഷിൻ, വീഡിയോ ഓഫ് ചെയ്യേണ്ട ആവശ്യം എന്താ? മിസ് ഇപ്പൊ ഫോട്ടോ എടുത്തിട്ട് ക്ലാസ് ഗ്രൂപ്പിലിടും. അപ്പൊ നല്ല ഫോട്ടോ കിട്ടണമെങ്കിൽ നേരിരുന്നു. പിന്നെ എന്താണ് പറഞ്ഞേ, എന്താണ് ഈ പാഠഭാഗം കൊടുത്തതിന്റെ ഉദ്ദേശം എന്നറിയോ? എന്താ ഉദ്ദേശം? നമ്മുടെ അധ്യാപകരോട് നല്ല രീതിയിൽ പെരുമാറാൻ പഠിക്കാൻ. നമ്മളെ അധ്യാപകരെ, നമ്മുടെ ടീച്ചറിനെ നമ്മൾ എന്ത് ചെയ്യണം? ബഹുമാനിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ലെസൺ നിങ്ങൾക്ക് തന്നിരിക്കുന്നത്. അപ്പൊ നമ്മൾ ഈ ലെസൺ പഠിച്ച ഉടനെ നമ്മൾ എന്താ ഓർമ്മിക്കുക? നമ്മൾ എന്ത് ചെയ്യും ഈ ലെസൺ പഠിച്ചാലേ? നമ്മൾ പൊതുവെ നമ്മൾ അധ്യാപകരെ ബഹുമാനിക്കുന്നുണ്ട് എങ്കിൽ കൂടി കൂടുതൽ ശ്രദ്ധിക്കും അല്ലേ? എന്താണ് രണ്ടാമത്തെ ലെസൺ ആണ് മിസ് പറയുന്നത്, അതിന്റെ തുടക്കം. എന്താണ് പാഠഭാഗത്തിന്റെ ഉദ്ദേശം എന്നൊക്കെയാണ് പറയുന്നത്. ഓക്കെ, അടുത്ത ക്ലാസ്സില് മറന്നു പോകരുതേ. അടുത്ത ക്ലാസ്സില് ഫസ്റ്റ് ചാപ്റ്ററിന്റെ വേർഡ് മീനിങ് ഞാൻ ചോദിക്കും. എല്ലാവരും പഠിച്ചിട്ട് വരണം, ഇല്ലെങ്കിൽ ഇമ്പോസിഷൻ ഉണ്ട്, അടിയുണ്ട്. തല്ല ഞാൻ നിങ്ങളെ വീട്ടിലെ ഓരോരുത്തരെ നിർത്തി വെക്കും രണ്ട് സൈഡിലായിട്ട് കേട്ടോ. വടി കൊണ്ട് അവിടെ നിർത്തിക്കുന്നു ഓരോരുത്തരെയും ഓരോ വീട്ടില്.
അപ്പൊ കൃത്യമായിട്ട് എല്ലാവരും വേർഡ് മീനിങ് എഴുതി പഠിച്ചിട്ട് തന്നെ വരിക. വേർഡ് മീനിങ് മാത്രം എന്റെ മക്കള് പഠിച്ചാ മതി. കുഞ്ഞുമക്കളല്ലേ, പെട്ടെന്ന് നിങ്ങൾക്ക് എല്ലാം പഠിച്ചു വരല് ബുദ്ധിമുട്ടാണ്. അപ്പൊ വേർഡ് മീനിങ് മാത്രം എന്റെ മക്കള് ബൈ ഹാർട്ട് ആക്കി പഠിക്കും. അത് കഴിഞ്ഞ് നമുക്ക് ക്വസ്റ്റ്യൻ ആൻസർ ചോദിക്കാം. വേണ്ട, വേർഡ് മീനിങ് മാത്രം. മിസ് പ്രത്യേകം പറഞ്ഞു വേർഡ് മീനിങ് മാത്രം പഠിച്ചിട്ട് വാ. ഓക്കേ, കാജില് കേട്ടല്ലോ. ഹിന്ദി മീനിങ് പഠിക്കണ്ട, നമ്മള് നോട്ടില് ഇംഗ്ലീഷ് മീനിങ് ആയതിന് ഇംഗ്ലീഷ് മീനിങ്. ഓക്കേ, ഹിന്ദിയുടെ ഇംഗ്ലീഷ് മീനിങ് പറയാൻ റെഡി ആയിട്ട് വരിക. അപ്പൊ ഇവിടെ നോക്കുക, പ്രഥം ദൃശ്യേ, ഒന്നാമത്തെ ദൃശ്യം, ഫസ്റ്റ് സീൻ. പ്രഥം ദൃശ്യ സെബ, സെബ ഒന്ന് നേരിയിരുന്നു മോളെ. ഓക്കെ, രാജ മന്ത്രിജി ഹം സോച്ച് രഹേ ഹേ കി സുയോഗി ഗുരു സേ ശിക്ഷ പ്രാപ്ത കർക്കേ അപ്ന ജ്ഞാൻ ബഡായേ താക്കി പ്രജാകി ഔർ ഭി അച്ഛി ദേഖ്ഭാൽ ഹോ സകേ. എന്താ പറഞ്ഞത്? രാജാവ് തന്റെ മന്ത്രിയെ വിളിച്ചിട്ട് പറയാണ്, മന്ത്രിജി ഹം സോച്ച് രഹേ ഹേ, ഞാൻ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്താ ചിന്തിക്കുന്നറിയോ? സുയോഗ്യ ഗുരുസേ, സുയോഗ്യ ഗുരുവിന്റെ അടുത്ത് ശിക്ഷ പ്രാപ്തകർക്കേ, എനിക്ക് നല്ല ശിക്ഷ, നല്ല വിദ്യാഭ്യാസം ലഭിക്കുകയാണെങ്കിൽ അപ്നാ ജ്ഞാൻ ബഡായേ, എന്റെ അറിവ് കൂടുതൽ വർദ്ധിക്കും. എനിക്ക് അയാളെടുക്ക പഠിക്കണം അടുത്ത് നിന്ന്. താക്കി പ്രജാക്കി ഓ ദി അച്ഛീ ദേഖ്ഭാൽ ഹോ സകേ, എങ്കിൽ എനിക്ക് പ്രജകളെ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ സഹായിക്കും. അല്ലയോ മന്ത്രിജി, എനിക്ക് എവിടെ ഏത് അധ്യാപകൻ്റെ അടുത്താ പഠിക്കാൻ പോണ്ടത്? സുയോഗ്യ ഗുരുവിന്റെ അടുത്ത്, എന്നാൽ എനിക്ക് കൂടുതൽ അറിവ് ലഭിക്കുമെന്നാണ് രാജാവ് പറഞ്ഞത്. അപ്പൊ മന്ത്രി കേട്ടിട്ട് എന്താ പറഞ്ഞെന്നറിയോ? മഹാരാജ്, അല്ലയോ മഹാരാജാവേ, ബഹുത് അച്ഛാ വിചാർ ഹേ, നല്ലൊരു തീരുമാനം തന്നെയാണ് നിങ്ങൾ എടുത്ത തീരുമാനം, നല്ലത് തന്നെ. ആപ്കോ വൈസേ ബി പഠന ലിഖിനേക്ക ബഹുത് ഷൗക്ക് ഹേ, നിങ്ങൾക്ക് എഴുതാനും പഠിക്കാനും ഒക്കെ നല്ല താല്പര്യം ഉണ്ടല്ലോ. ഇസ് സേ ശൗക്ക് ബി പൂരാ ഹോ ജായേഗ ഔർ പ്രജാ കി ബേഹതർ ഢംഗ് സേ ദേഖ്ഭാൽ കർനേ കി യോഗ്യതാ ബി പ്രാപ്ത ഹോഗി, നിങ്ങൾ പറഞ്ഞതുപോലെ ചെയ്താലേ നിങ്ങളുടെ താല്പര്യം പൂർത്തീകരിക്കും. എന്താ താല്പര്യം? പഠിക്കാനുള്ള താല്പര്യം. കൂടാതെ നിങ്ങൾക്ക് പ്രജകളെ നല്ല രീതിയിൽ നോക്കാൻ വേണ്ടിയിട്ട് സാധിക്കും എന്നാണ് മന്ത്രി മറുപടി കൊടുത്തത്. വ്യക്തമായോ? ഒരു രാജാവ് പറഞ്ഞു, മന്ത്രി മറുപടിയും കൊടുത്തു. ഇനി അപ്പൊ രാജാവ് എന്താ പറഞ്ഞത്? മന്ത്രി ജി അഗർ ആപ്കാ ബി യഹി വിചാർ ഹേ തോ ശീഘ്ര ഹി സുയോഗ്യ ഔർ അനുഭവി ഗുരു കോ ഇസ് കാര്യക്കലേ ആമന്ത്രിത കീജിയേ. അപ്പോ എന്താ രാജാവ് പറഞ്ഞത്? അല്ലയോ മന്ത്രിജി, എന്ത് ചെയ്യണം? നിങ്ങൾ എനിക്ക് വേണ്ടി പെട്ടെന്ന് തന്നെ എനിക്ക് വിദ്യാഭ്യാസം തരാനുള്ള, പഠിക്കാൻ വേണ്ടിയിട്ടുള്ള, വിദ്യ അഭ്യസിപ്പിക്കാനുള്ള നല്ലൊരു ഗുരുവിനെ നിങ്ങള് കണ്ടെത്തി തന്നാലും. മന്ത്രി ജി മഹാരാജ് മേം ശീഘ്രഹി ഇസ്കി വ്യവസ്ഥ കർത്താഹും, ഞാൻ പെട്ടെന്ന് തന്നെ അതിനുള്ള ഏർപ്പാടുകൾ ചെയ്തു തരാം. മന്ത്രിനെ വ്യവസ്ഥ പൂരി കർക്കെ സുയോഗി ഗുരുക്കോ രാജ ദർബാറിനെയും ആമന്ത്രിത ക്രിയ ആ മഹാരാജക്കോ സൂചിത കറിയ. അങ്ങനെ പിറ്റേ ദിവസം ആകുമ്പോഴേക്കോ രാജാവിനെ മന്ത്രി ഒരു നല്ലൊരു ഗുരുവിനെ ഏർപ്പാടാക്കി. അത്രയും മനസ്സിലായോ? അത്ര വരെ മനസ്സിലായോ? മനസ്സിലായിട്ടുണ്ട്. അതുവരെ ഒന്ന് ആരാ വായിക്കുന്നേ? അമ്മയെ ഫസ്റ്റ് വായിച്ചോ, മിസ് പറഞ്ഞുതരും, പേടിക്കണ്ട.
ആവുന്ന പോലെ വായിച്ചു. രാജ മന്ത്രിജി സോച്ച് രഹേ ഹൈ സുയോഗ്യ ഗുരു ഗുരു സേ ശിക്ഷ ശിക്ഷ प्राप्त करके प्राप्त करके अपना अपना ज्ञान बढ़ाए अपना ज्ञान बढ़ाए बाकी प्रा प्रजा प्रजा की और प्रजा की और भी अच्छी देखभाल देखभाल सके हो सके मंत्री मंत्री महाराज महाराज बहुत अच्छा विचार है विचार है आपका आपका आपको वैसे भी पढ़ने पढ़ने लिखने ने का का बहुत शौक है शौक है इससे शौक भी पूरा पूरा है शौक भी पूरा हो जाएगा और प्रजा की बेहतर गंगा से देखभाल करने की योग्यता भी प्राप्त होगी. ओके नेक्स्ट ആരാ വായിക്കുന്നേ? നെക്സ്റ്റ് സുര അമയ മതി. ആൻഡ്രോസ് ഓക്കെ ഷംബിലും ആൻഡ്രോസ് വായിച്ചോളൂ. राजा मंत्री जी हम सोच रहे हैं कि सुयोग्य गुरु से शिक्षा प्राप्त करके अपना ज्ञान बढ़ाएं ताकि प्रजा की और भी अच्छी देखभाल हो सके. मंत्री महाराज बहुत अच्छा विचार है आपको पैसे भी पढ़ने लिखने का बहुत शौक शौक है शौक है शौक है इससे शौक भी पूरा हो जाएगा 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 और प्रजा की बेहतर ढंग देखभाल करने की योग्यता भी प्राप्त होगी प्राप्त होगी. ओके ओके शम्मिल वाइचे अंडे बाकी अंडे बाकी वाइचे
രാജ, രാജ പറയുന്നത് തുടങ്ങുന്നത്. രാജ മന്ത്രി ജി, മന്ത്രി ജി. अगर आपका भी यही भी है ती सिक्स यही विचार विचार है शीघ्र ही और सुयोग्य और अनुभवी अनुभवी गुरु को इस कार्य के लिए मंत्र कीजिए मंत्री जी जी महाराज मैं शीघ्र हो ही इसकी इसका इसकी इसकी व्यवस्था करते हैं करता हूँ. ओके അല്ല വായിച്ചോളൂ. അല്ല ഒന്നുകൂടി എടുത്തരണമെന്ന് പറഞ്ഞായിരുന്നോ? മനസ്സിലായി, പറഞ്ഞു തരാം കേട്ടോ. വായിച്ചോ. പാട്ട് 2. ഗുരു കാ ധ്യാൻ രാജ മന്ത്രി ധ്യാൻ രാജ മന്ത്രി ജി ഹം സോജ് രഹേ ഹേ കി सुयोग्य गुरु से शिक्षा प्राप्त करके अपना ज्ञान बढ़ाई ताकि प्रजा की आपकी अच्छी देखभाल हो सके. मंत्री महाराज बहुत अच्छा विचार है आपके आपको वैसे भी वैसे भी पढ़ने लिखने का बहुत शौक है इससे शौक भी पूरा हो जाएगा और प्रजा की बेहतर ढंग से देखभाल करने की योग्यता भी प्राप्त होगी. ओके एमी वैसे एमी अने बाकी राजा मंत्री जी अगर आपका भी यही विचार है तो विचार है तो शीघ्र ही सुगी एगे सुयोगे और अनुभवी गुरु को इसे क्यों के लिए हम अनुभवी गुरु को इस कार्य के लिए आमंत्रित कीजिए मंत्री जी महाराज ने जी महाराज में शीघ्र ही इसकी व्यवस्था करता है
കർത്താഹും ഹും അല്ലേ ദേവാൻ ഓർത്തു ബാക്കിയുള്ളവരൊന്നും കാണുന്നില്ലല്ലോ നിഹാൽ വായിക്കുന്നുണ്ടോ വായിച്ചോളൂ ദേവാന്തിനെ ബാക്കിയുള്ള ദിവസം വായിക്കുന്നില്ലേ മോളെ കുറച്ച് ദിവസത്തേക്ക് ക്ഷമിക്കട്ടോ എല്ലാരും നമുക്ക് കവർ ചെയ്ത് പോണ്ടേ നിഹാൽ വായിച്ചോളൂ രാജാ മന്ത്രി ജി ഹം സോച് രഹേ ഹേ കി തുയേ കി ഗുസ് ഗുരു സേ 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 ശിക്ഷ 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 പ്രാപ്ത കർക്കേ ശിക്ഷ പ്രാപ്ത കർക്കേ ആപ്നേ യാം യെ ഒരു മിനിറ്റ് നിഹാലേ ഒരു മിനിറ്റ് ഞാൻ ബാക്കിയുള്ളവർ പറയട്ടെ നിഹാല് വായിക്കുമ്പോ ബാക്കിയുള്ളവര് ടെക്സ്റ്റ് ബുക്കിലെ സെന്റൻസ് ഒന്ന് കണ്ടുപിടിച്ചേ എല്ലാരുടെ ശ്രദ്ധ ഓ എനക്ക് ഡ്രസ് ചെയ്യാൻ പോണം അതുകൊണ്ട് ലീവ് അടിച്ചോട്ടെ ഇപ്പൊ തന്നെ പോണെന്നാ ഓക്കെ ഉണങ്ങിയിട്ടില്ലടാ കാലിൻ്റെത് നഗംപൊട്ടിന്ന് പറഞ്ഞതല്ലേ പറയലും പോലും കഴിഞ്ഞോ ഓക്കെ അപ്പൊ നിഹാല് വായിക്കുമ്പോ നിങ്ങൾ ബാക്കിയുള്ളവർ എന്ത് ചെയ്യണം ടെക്സ്റ്റ് ബുക്കിൽ ഏത് ലൈനാണോ അത് കണ്ടുപിടിക്കണം സിനാനെ സിനാൻ നിഹാല് വായിക്കുന്നുണ്ട് ടെക്സ്റ്റ് ബുക്ക് ശ്രദ്ധിക്കട്ടോ വായിച്ചോ നിഹാലെ മന്ത്രി മഹാരാജ് ബഹുത് അച്ഛാ രാജാ ഹേ വിചാര ഹേ ആപ്കോ രസ വൈസേ ബി ഗി പഠനെ പഠനെ ലിയഗ് നെ കാ ബഹുത് ശൗക്ക് ഹേ ബഹുത് ശൗക്ക് ഹേ ബഹുത് ശൗക്ക് ഹേ ഹസ് ഇസ്സേ ശൗക്ക് ബി ശൗക്ക് ബി പൂരാ ഹേ പൂരാ ഹോ ജായേഗാ ഢംഗേഖബാല യോഗ്യതാത്ര പ്രാപ്ത ഹോഗി കാജൽ കാജലിന് ടെക്സ്റ്റ് ബുക്ക് ഒന്നും ഇല്ലല്ലോ അല്ലേ ടെക്സ്റ്റ് ബുക്ക് ഇല്ലല്ലോ ബാക്കിയുള്ളവർ വായിക്കുമ്പോ ശ്രദ്ധിക്കട്ടോ അവിടുന്ന് സംസാരിക്കാതെ ഇനി ആരാ വായിക്കുന്നേ മിസ് ഒന്നും കൂടി പറയട്ടെ അതെ എന്നിട്ട് വായിപ്പിക്കാം മിസ് ഒന്നും കൂടെ പറഞ്ഞുതരാം ആർക്കോ ഡൗട്ട് ഉണ്ടെന്ന് പറഞ്ഞല്ലോ ഒന്നുകൂടി പറഞ്ഞുതരാ രാജ മന്ത്രി ജി ഹം സോച് രഹേ കി സുയോഗ്യ ഗുരു സെ ശിക്ഷ പ്രാപ്ത കർക്കേ അപ്നാ ജ്ഞാൻ ബഡായി അല്ലയോ മന്ത്രി ജി ഞാൻ ചിന്തിക്കുന്നത് എന്താണ് എനിക്ക് നല്ലൊരു ഗുരുവിനെ അഭ്യസിപ്പിക്കാൻ വേണ്ടി എനിക്കൊരു നല്ലൊരു ഗുരുവിനെ റെഡിയാക്കി തരികയാണെങ്കിൽ എന്റെ അറിവ് കൂടുതൽ വർദ്ധിക്കുമായിരുന്നു എനിക്ക് എന്നാൽ എന്റെ പ്രജകളെ നല്ല രീതിയിൽ നോക്കി നടത്താമായിരുന്നു എന്നാ പറഞ്ഞേ മന്ത്രി മഹാരാജ് ബഹുത് അച്ഛാ വിചാർഹേ അല്ലേ മഹാരാജവേ നല്ലൊരു തീരുമാനം തന്നെയാണ്
ആപ്കോ വൈസേ ഭി പഠനേ ലിഖ്നേ കാ ബഹുത് ശൗക് ഹേ, നിങ്ങൾക്ക് പഠിക്കാൻ നല്ല താല്പര്യം ഉണ്ടല്ലോ. ഇസ്സേ ശൗക് ഭി പൂരാ ഹോ ജായേഗാ ഔർ പ്രജാ കി ബേഹത്തർ ഡംഗ് സേ ദേഖ്ബാൽ കർനേ കി യോഗ്യതാ ഭി പ്രാപ്ത ഹോഗി. അപ്പൊ നിങ്ങളുടെ താല്പര്യം വർദ്ധിച്ചത് കൊണ്ട് എന്താണ്, നിങ്ങൾ അത് മുഴുവനാക്കി തീർക്കുകയും ചെയ്യും, കൂടാതെ പിന്നെന്തെയ്യും, പ്രജകളെ നല്ല രീതിയിൽ കാണുകയും ചെയ്യും. രാജ മന്ത്രിജി അഗർ ആപ്കാ ഭി യഹി വിചാർ ഹേ തോ ശീഘ്ര ഹി സുയോഗ്യ ഔർ അനുഭവി ഗുരുക്കോ ഈ കാര്യക്കേലി ആമന്ത്രിത കീജിയെ. അപ്പൊ നിങ്ങൾ താങ്കൾ എന്ത് ചെയ്യണം, അടുത്ത ദിവസത്തേക്ക് തന്നെ നിങ്ങൾ അതിന് യോജിച്ച ഒരു ഗുരുവിനെ അന്വേഷിച്ചോളൂ. മന്ത്രി ജി മഹാരാജ് മേ ശീഘ്ര ഹി ഇസ്കി വ്യവസ്ഥ കർത്ത, ഞാൻ അതിനുള്ള ഏർപ്പാട് എത്രയും പെട്ടെന്ന് ചെയ്യാം മഹാരാജാവേ. മന്ത്രിനെ വ്യവസ്ഥ പൂരിക്കർക്ക് സുയോഗി ഗുരുക്കോ രാജദർബാറിനെയും ആമന്ത്രിത കിയ ആർ മഹാരാജക്കോ സൂചിത കർത്തിയ. അങ്ങനെ മന്ത്രി ഒരു നല്ലൊരു ഗുരുവിനെ രാജാവിന് വേണ്ടിയിട്ട് ഏർപ്പാടാക്കി. അപ്പൊ ഏർപ്പാടാക്കിയതിന് ശേഷം വരുന്ന സംഭവങ്ങളാണ് ബാക്കി ഭാഗം. അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ എടുത്താ പോരെ അല്ലേ, എല്ലാം കൂടി ആകുമ്പോ പഠിക്കാൻ ബുദ്ധിമുട്ടല്ലേ. അപ്പൊ ഈ എടുത്ത ഭാഗം മക്കളെല്ലാവരും വായിക്കണം. ആയത് വായിച്ചോ, സമയം എത്ര വരെ ആണോ അത്ര വരെ വായിച്ചോ, കട്ടായി പോയെങ്കിൽ സാരില്ല, വായിച്ചോ. ആദേവ രാജ മന്ത്രി ജി ഹം ഹം സോജ് രഹേ ഹൗ കി ഹേ കി സുയോഗ്യ ഗുരു ഗുരു സേ ശിക്ഷ പ്രാപ്ത് കർക്കെ അപ്ന ജാൻ ദ ബദായെ ബദായെ താക് താക്തി പ്രജാ കി ഔർ ഭി അച്ഛി ദേഖ്ബാൽ ഹേ ഹേ സേ സകേ ഹോ സകേ മന്ത്രി മഹാരാജ് ബഹുത് അച്ഛ വിചാർ ഹേ ബഹുത് ബഹുത്തർ ഢംഗ് സേ ബേഖ്ബാൽ കർനേ കി ദേവാഞ്ജന ബാക്കി വായിച്ചോ, വേഗം സമയം കിട്ടിയത് പോലെ വായിച്ചോളൂ, കുറച്ച് വേഗം വായിച്ചു. രാജ മന്ത്രി ജി രാജ മന്ത്രി ജി അഗർ ആപ്കാ ഭി യഹി വിചാർ ഹേ തോ ശിത്ര ഹി സുയോഗൈ ഔർ സുയോഗ്യ ഔർ അനുഭവി ഗുരു കോ ഈസ് കാര്യകേലിയേ ആമന്ത്രിത കീജിയേ മന്ത്രി ശ്രീ മഹാരാജ് രാത്രി ഓക്കെ. നെക്സ്റ്റ് ആരാ വായിക്കുന്നത്? ആൻഡ്രസ് വായിച്ചോ, വായിച്ചു. ഷെഫി ഷെഫി വായിച്ചോളൂ, കുറച്ച് സമയം ഉണ്ടാവല്ലോ കേട്ടോ, കട്ടായി പോയെങ്കിൽ സാരില്ല, വായിച്ചോളൂ.
ഷമ്മിൽ ഒരു സ്ഥലത്ത് ഇരുന്നേ ക്ലാസ് തുടങ്ങി കഴിഞ്ഞാൽ ഷമ്മിൽ ഇങ്ങനെ എന്താ ഇങ്ങനെ അനങ്ങിക്കൊണ്ടിരിക്കുന്നേ, ബാക്കി എല്ലാവരും ഇരിക്കുന്നത് കാണില്ല. അതേപോലെ ക്ലാസ് കഴിയുന്നത് പോലെ കഴിയുന്നത് വരെയും അവിടെ നമ്മൾ സ്കൂളിൽ എങ്ങനെ ഇരുന്ന അതുപോലെ ഇരിക്കുക കേട്ടോ. ഷഫി വായിച്ചോളൂ. രാജ മന്ത്രി ജി ഹം സോച സോച രഹേ ഹേ സോച രഹേ ഹേ കി സുയാ സുയോഗ്യ സുയോഗ്യ ഗുരു സേ ശിക്ഷ പ്രജാക്കി ഔർ ബി അച്ഛി ദേ മന്ത്രി മഹാരാജ് ബഹുത് അച്ഛ വിചാര വൈസേബി പട്നെ लिखने का बहुत शौक है इससे शौक भी पूरा हो जाएगा पूरा हो जाएगा और प्रजा की बेहतर दंग देखभाल करने की योग्यता भी प्राप्त होगी. എല്ലാവരും ബാക്കിയുള്ളവരെല്ലാവരും ഇനി വായിപ്പിക്കാത്തവർ അടുത്ത ക്ലാസ് വായിപ്പിക്കാം. അടുത്ത ക്ലാസ്സിലേക്ക് എല്ലാവരും നന്നായിട്ട് വായിച്ചു വരിക, വേർഡ് മീനിങ് പഠിച്ചിട്ട് വരിക. ഓക്കെ, അതുപോലെ കോപ്പി റൈറ്റിംഗ് അത് മാത്രം.